ബഹുമാന്യ സഹോദരങ്ങളെ, കച്ചവടത്തിലെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം വിവരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുനൽ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹഫത്തുൽ മുഹ്താജ് വാള്യം 3 292 പേജിൽ വഖദ് അജ്മ അലാ വുജൂബിഹ ആമ്മതു അഹ്ലിൽ ഇൽമ, പണ്ഡിതന്മാരെല്ലാം കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാണ് എന്ന് ഒത്തു സമ്മതിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇതിന് അപവാദം ബഹുമാനപ്പെട്ട ഹനഫി പണ്ഡിതന്മാർ മാത്രമാണെന്ന് ഷെർവാനി 3 വാള്യം 282 കാണുന്നു. ഏതായാലും ഏതുവിധ കച്ചവടമാവട്ടെ, കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാണ്. രണ്ട് നിബന്ധനയാണുള്ളത്. തുഹഫ തന്നെ വായിക്കാം. വഷറുത്തു സകാത്തി തിജാരത്തി അൽ ഹൗലു വന്നിസ്വാബു, തുഹഫ വാള്യം 3 292. കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാകാൻ രണ്ട് നിബന്ധനകളാണുള്ളത്. ഒന്ന്, ഒരു വർഷം പൂർത്തിയാവുക. രണ്ട്, വർഷം പൂർത്തിയാകുന്ന സമയത്ത് നിശ്ചിത തുക പൂർണ്ണമാവുക. കച്ചവടം തുടങ്ങി ഒരു ചാന്ദ്രിക വർഷം പൂർത്തിയാകുമ്പോൾ ആകെയുള്ള കച്ചവട ചരക്കുകൾ വിലക്കെട്ടണം. ആ വിലയും വിറ്റുപിരിഞ്ഞു കിട്ടിയ പണവും കിട്ടാൻ സാധ്യതയുള്ള കിട്ടാനുള്ള കടങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് 595 ഗ്രാം വെള്ളിയുടെ തുകക്കോ കൂടുതലോ ഉണ്ടോ എങ്കിൽ ആകെയുള്ളതിന്റെ 2.5% സക്കാത്തായി കൊടുക്കൽ നിർബന്ധമാകുന്നു. ഈ തുകക്കുണ്ടോ എന്ന് നോക്കൽ നഅം അൻ നിസ്വാബു ഇന്നമാ യകൂനു മുഅ്തബറൻ ബി ആഖിറിൽ ഹൗലി, തുഹഫ 3 292. കച്ചവടം തുടങ്ങിയത് നിസാര തുകക്കായിരുന്നു, ചെറിയ തുകക്കായിരുന്നു. വർഷത്തിന്റെയൊക്കെ ഇടക്കും വളരെ കഷ്ടിച്ച് കഷ്ടിച്ച് കച്ചവടം മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. ചെറിയ ചെറിയ വസ്തുക്കളും വളരെ ചെറിയ തുകക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും ഒരു ചാന്ദ്രിക വർഷം തികയുന്ന നേരത്ത് ഈ 595 ഗ്രാം വെള്ളിക്കുള്ള തുകയുണ്ടോ കച്ചവട വസ്തുക്കളുടെ വില എങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നു. ഒരു വർഷം അങ്ങനെ കണക്ക് കൂട്ടിയപ്പോ 595 ഗ്രാം വെള്ളിയുടെ വില തികയുന്നുമില്ല. എന്നാൽ ആ വർഷം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല, അടുത്ത വർഷത്തേക്ക് കണക്ക് കൂട്ടിയാൽ മതി എന്ന് കാണാം. ഇനി ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ പ്രത്യേകം എടുത്തു പറയുന്നു. നമ്പർ 1, സക്കാത്ത് നിർബന്ധമാകുന്ന ഒരാൾ കച്ചവടത്തിന് ചരക്കുകൾ വാങ്ങിയത് തന്നെ സക്കാത്ത് നിർബന്ധമാകുന്ന കണക്ക് പൂർത്തിയായ തുക കൊണ്ടാണ് എങ്കിൽ ആ തുക എന്നു മുതലാണോ അവന്റെ കൈവശം വന്നത് അത് മുതലേ വർഷം കണക്ക് കൂട്ടേണ്ടതാണ്. ഒരാൾക്ക് മുഹറം 1 സക്കാത്ത് നിർബന്ധമാകുന്ന നിസ്വാബ് തുക എത്തിയിട്ടുണ്ട്, എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പം അതുകൊണ്ടാണ് അയാൾ കച്ചവടം തുടങ്ങിയത്, എന്നാൽ വർഷം കണക്ക് കൂട്ടേണ്ടത് ആ മുഹറം 1. കാരണം സക്കാത്ത് നിർബന്ധമാകുന്ന നാണയം അന്നേ അവന്റെ കയ്യിലുണ്ടല്ലോ. ഇങ്ങനെ കണക്ക് കൂട്ടണമെന്ന് ഫുഖഹാ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, വിശദ വിവരം പറയുന്നില്ല. 2, കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുന്നത് കൊല്ലം തികയുമ്പോഴാണെന്ന് പറഞ്ഞു. കൊല്ലം പൂർത്തിയായോ, കൊല്ലം പൂർത്തിയാവുകയും അവകാശികളും കൊടുക്കാനുള്ള തുകയും എല്ലാം ക്ലിയർ ആയിട്ടും ഇനിയും വെറുതെ അത് പിന്തിക്കൽ തെറ്റാണ്. റമദാൻ വരട്ടെ, അടുത്ത മാസം വരട്ടെ, എന്ന കാലം വരട്ടെ, പിന്തിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ അങ്ങനെ പിന്തിക്കൽ ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട തുഹഫ 3 വാള്യം 343 പേജിലുണ്ട്. ചുരുക്കത്തിൽ റമദാനിലേക്കൊന്നും പിന്തിക്കാതെ സക്കാത്ത് എന്നാണോ കച്ചവടത്തിന്റെ വർഷം പൂർത്തിയാകുന്നത് അന്നു തന്നെ കണക്കെത്തിയിട്ട് നിർബന്ധമാണെങ്കിൽ വേണ്ടതുപോലെ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് സവിനയം അപേക്ഷിക്കുന്നു. നമ്പർ 3, എവിടെയാണോ കച്ചവടം ആ നാട്ടിൽ അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ സക്കാത്ത് കൊടുക്കണം എന്നതാകുന്നു യഥാർത്ഥ നിയമം. തുഹഫത്തുൽ മുഹ്താജ് 7 വാള്യം 172 പേജിലും ഫതുഹുൽ മുഈൻ 182 പേജിലും മുഗനിൽ മുഹ്താജ് 3 വാള്യം 118 പേജിലും ഈ കാര്യം കാണാം. കോഴിക്കോടാണ് കച്ചവട സ്ഥാപനം എങ്കിൽ അതിന്റെ സക്കാത്ത് അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം. വയനാട്ടുകാരനാണെന്ന് കരുതി വയനാട്ടിലേക്ക് നീക്കാൻ പാടില്ല എന്നാകുന്നു യഥാർത്ഥ നിയമം. ഇവിടെ ഗൾഫോ സ്വിറ്റ്സർലാൻഡോ അമേരിക്കയോ ലണ്ടനോ ബ്രിട്ടനോ ഒക്കെ കണക്കാണ്. എവിടെയാണോ കച്ചവട സ്ഥാപനം അവിടെ തന്നെ മുസ്തഹിഖീങ്ങൾ ഉണ്ടെങ്കിൽ നിബന്ധനകളെല്ലാം ഒത്താൽ അവിടെ തന്നെ കൊടുക്കണം എന്നാകുന്നു നിയമം. അവിടെയൊന്നും അവകാശികളില്ലെങ്കിൽ സൗകര്യമാകുന്ന ഉള്ളിടത്തു നീക്കാം, അത് അവിതർക്കിതമാണല്ലോ.
അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ബക്രി തങ്ങൾ ഇയാനത്തു താലിബിന്റെ ഹാമിഷിൽ 287-ാമത്തെ പേജിൽ കച്ചവട സ്ഥാപനം കച്ചവട ചരക്കുകളും നിൽക്കുന്ന സ്ഥലത്ത് അവകാശികൾ ഉണ്ടെങ്കിൽ പോരും ഏത് സക്കാത്തായാലും ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീക്കി കൊടുക്കാം എന്നൊരഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട്. പിടിക്കാൻ പറ്റിയ അഭിപ്രായമാണെങ്കിൽ ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് നമുക്ക് കോഴിക്കോട്ട് സ്ഥാപനമുള്ളവർക്ക് മലപ്പുറത്തോ മലപ്പുറത്ത് സ്ഥാപനമുള്ളവർക്ക് വയനാട്ടിലോ എവിടെയാണോ നമുക്ക് സൗകര്യമാകുന്നത് ആ നിലക്ക് നമുക്ക് നൽകാം എന്ന് വരും അല്ലാഹു അലം. നമ്പർ 4, കച്ചവട ചരക്കുകൾ ഏതാവട്ടെ ഏതിനും സക്കാത്ത് നിർബന്ധമാകുമെന്ന് പറഞ്ഞല്ലോ. ഭൂമി കച്ചവടം, വണ്ടിക്കച്ചവടം, മത്സ്യക്കച്ചവടം, മരക്കച്ചവടം, സിമന്റോ മണലോ കല്ലോ പുസ്തകങ്ങളോ ജ്വല്ലറികളോ ഭക്ഷ്യവസ്തുക്കളോ മാർബിളുകളോ ഏത് വസ്തുക്കളിലുള്ള കച്ചവടമാവട്ടെ, ചകിരിയോ ചിരട്ടയോ തേങ്ങയോ മാങ്ങയോ പൈനാപ്പിളോ ഫ്രൂട്ട്സോ ഏത് കച്ചവടമാണെങ്കിലും ഏത് കച്ചവടത്തിലും സക്കാത്ത് നിർബന്ധമാകുന്നു. എന്നാണോ കച്ചവടം തുടങ്ങിയത് അതുമുതൽ ഒരു കൊല്ലം ചാന്ദ്രിക വർഷം പൂർത്തിയാകുമ്പോൾ ആകെയുള്ള ചരക്കുകൾക്കും വിറ്റുകിട്ടിയ സ്റ്റോക്കുള്ള തുകയും കിട്ടുന്ന തുകയും കണക്ക് കൂട്ടിയിട്ട് അത് മേൽ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ തുകക്ക് തികയുമെങ്കിൽ എത്രയാണോ അതിന്റെ സക്കാത്ത് 2% കൊടുക്കൽ നിർബന്ധമാണോ എന്ന് വരും. ഇന്ന കച്ചവടം ഇല്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പറമ്പ് കച്ചവടമോ വണ്ടി കച്ചവടങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല. ഏത് കച്ചവടമാണെങ്കിലും കച്ചവട ചരക്കുകൾ ഏതാവട്ടെ തുടങ്ങിയത് മുതൽ ഒരു ചാന്ദ്രിക വർഷം പൂർത്തിയാകുമ്പോൾ ആകെ കണക്ക് കൂട്ടിയിട്ട് മേൽ നിശാബത്തിയാൽ ആകെയുള്ളതിന്റെ വിലയുടെ 2% വില കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 5, കച്ചവട ചരക്കുകൾക്കേ വില കെട്ടേണ്ടതുള്ളൂ. വിൽപ്പനയ്ക്ക് വേണ്ടി അല്ലാതെ ഷോപ്പിൽ വാങ്ങിവെച്ച ഫർണിച്ചറുകളോ ഫീസറുകളോ കമ്പ്യൂട്ടറുകളോ മറ്റു അവിടുത്തെ സാമഗ്രികളോ ഒന്നും വില കെട്ടേണ്ടതില്ല. ഒരു വലിയ തുണി ഷോപ്പാണ്, അവിടേക്ക് വേണ്ടി കമ്പ്യൂട്ടറുകളും മറ്റും അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും മറ്റുമൊക്കെ വാഹനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇത് കച്ചവടം ചെയ്യുന്ന ഷോപ്പ്, ഇതൊന്നും വില കെട്ടണ്ട. കച്ചവട വസ്തുക്കൾ മാത്രമേ വില കെട്ടേണ്ടതുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ 6, കച്ചവട വസ്തുക്കൾക്ക് വർഷം തികയുമ്പോൾ വില കെട്ടിയിട്ട് 2.5% കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇയാൾക്ക് വേറെ എത്ര കടമുണ്ടെങ്കിലും ഈ സക്കാത്തിൽ നിന്ന് അയാൾ ഒഴിവാകുന്നതല്ല. ഉദാഹരണം, ഇന്നു ഹിജറ വർഷം 1439 റമദാൻ 21 കഴിഞ്ഞ വർഷം ഞാൻ ഇതേ ദിവസത്തിൽ ചെറിയ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ വസ്തുക്കളാണ്, ക്ലോത്ത്സുകളാണ് ഞാൻ വാങ്ങിയിട്ട് കച്ചവടം തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. ഇന്നൊരു വർഷം തികഞ്ഞു. കച്ചവടത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന ക്ലോത്ത്സുകൾ ആകെ എത്രയുണ്ടോ കണക്ക് നോട്ടിയിട്ട് നിസാബത്തും, എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. സത്യത്തിൽ എനിക്ക് ഈ റൂമിന്റെ വാടക കൊടുത്തിട്ടില്ല ഞാൻ. അതുപോലെ തന്നെ ഞാൻ കച്ചവടത്തിന് നിർത്തിയ 3 ആളെ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല. അത് മുഴുവനും കടങ്ങളാണ്. തുണി ഷോപ്പിൽ കൊണ്ടുവന്ന തുണിത്തരങ്ങളും തന്നെ നല്ലൊരു 1% കടത്തിനാണ്. ഈ കച്ചവടത്തിലോ മറ്റു വിധേനയോ കടങ്ങളേറെ എനിക്കുണ്ട്. എന്നാൽ പോലും കച്ചവടത്തിന്റെ സക്കാത്ത് ആ വസ്തുക്കൾ വില കെട്ടിയിട്ട് 2% കൊടുക്കൽ നിർബന്ധമാണ്. ഒട്ടകത്തിന്റെ സക്കാത്തും ആടിന്റെ സക്കാത്തും മാടിന്റെ സക്കാത്തും കാരക്ക മുന്തിരി മറ്റു ധാന്യങ്ങൾ നെല്ല് അരി ഉൽപ്പന്നങ്ങളുടെ സക്കാത്തും സ്വർണ വെള്ളികളുടെ സക്കാത്തും ഒക്കെ അങ്ങനെയാണ്. കടങ്ങളുണ്ടെന്ന് കരുതി ഈ സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നതല്ല. ഫിത്തുർ സക്കാത്ത് അങ്ങനെയല്ല. ദൈനു മുസ്തഹരിക്കുണ്ടെങ്കിൽ ഫിത്തുർ സക്കാത്ത് നിർബന്ധമാകൂല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി സക്കാത്തുകളൊക്കെ നിർബന്ധമായും വസ്തുക്കൾ സക്കാത്തായാലും കച്ചവടത്തിന്റെ സക്കാത്തായാലും അത് സക്കാത്ത് നിർബന്ധമായാലും അത് കൊടുത്തു വീട്ടണം. വേറെ കടങ്ങളുണ്ടെന്ന് കരുതി സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നതേ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു 7-ാം നമ്പർ കാര്യം ഞാൻ പറയുന്നു, വാടക വസ്തുക്കൾക്കൊന്നും സക്കാത്ത് നിർബന്ധമില്ല. അങ്ങനെയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്, ഇത് ശരിയല്ല. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഒരാൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പന്തൽ സാമഗ്രികളോ കസേരകളോ ചെമ്പുകളോ പാത്രങ്ങളോ വേണ്ട എന്തെങ്കിലും ബിൽഡിങ്ങുകളോ വാഹനങ്ങളോ വാടകയ്ക്ക് സ്വന്തമായുള്ള വസ്തുക്കളാണ്, അവ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 കാറുണ്ട്, ഞാനത് സാധാരണ വാടകയ്ക്ക് കൊടുക്കുന്നു. വാടക കൊടുക്കുന്നു, വാടക കിട്ടുന്നു, ഞാനത് എന്റെ ആവശ്യത്തിന് അങ്ങനെ ചെലവാക്കുന്നു. ഈ വാടകയ്ക്ക് നല്ല തുക വരാറുണ്ട് എന്ന് കരുതിയിട്ട് ഈ വാടക വസ്തുക്കൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. പക്ഷേ
വല്ല ഷോപ്പോ ബിൽഡിങ്ങോ വാഹനമോ ഒരു നിശ്ചിത തുകക്ക് ഞാൻ മറ്റൊരാളിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുകയും ലാഭോദ്ദേശത്തോടുകൂടെ എടുത്തിട്ട് അത് മേൽ വാടകയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നൊരു പരിപാടി ഇന്ന് എമ്പാടും കാണുന്നുണ്ട്. ഗൾഫിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഒരു തുകക്ക് ലാഭോദ്ദേശത്തോടുകൂടെ വാടകയ്ക്ക് എടുക്കുകയും വലിയ മേൽ വാടകയ്ക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന, ഇതിൽ സത്യത്തിൽ കച്ചവടത്തിന്റെ സ്വഭാവം വരും. അപ്പൊ വർഷം തകയുമ്പോ അതിന്റെ ആ വാടക ശരാശരി എങ്ങനെയാണോ വാടക അത് കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് വരും. കാരണം അതൊരു കച്ചവടത്തിന്റെ സ്വഭാവം വന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും തുഹഫത്തുൽ മുഹ്താജ് 3 വോളിയം 286-ാം പേജ് നോക്കുക. ഇങ്ങനെ വന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉദ്ദേശത്തോടെ ഒരാൾ വാടകയ്ക്ക് എടുത്ത വസ്തുവോ ബിൽഡിങ്ങോ മറ്റോ വല്ല കാരണവത്താലും മറിച്ച് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ വരെ ഒരു കൊല്ലം തകയുമ്പോ വാടകന്റെ കണക്ക് കൂട്ടിയിട്ട് 2% സക്കാത്ത് കൊടുക്കണം എന്ന് ഉലമായി വിവരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷം തകയുമ്പോ ആകെയുള്ള വിൽപ്പനക്കുള്ള ചരക്ക് സാമഗ്രികളെല്ലാം കണക്ക് കൂട്ടണം, അതുപോലെ തന്നെ വിറ്റുകിട്ടിയ സംഖ്യയും സ്റ്റോക്കുള്ളതും അതിന്റെ കൂടെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഈ ലാഭമായി വിറ്റുപിരിഞ്ഞു കിട്ടിയ സ്റ്റോക്കുള്ള സംഖ്യ അങ്ങനെ തന്നെ നാണയമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് നിർബന്ധമാകും വിധം 4 നാണയമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെയും അസുലിന് വേറെയും കണക്ക് നോക്കിയിട്ട് കാലം നോക്കിയിട്ട് അതിന്റെ രണ്ടിന്റെയും ഹൗല് വർഷം വേറെ വേറെ നോക്കണം. അത് മുഴുവനും കൂടിയാണ്. അത് മാലമ്യുനല്ല എന്ന് പറഞ്ഞെടുത്ത് ഐ മാ അസുലിഹി എന്ന് മുഹിനി 1 വോളിയം 399-ലും ജമല് 2 വോളിയം 267-ലും മിഹിയ 128-ാം പേജിലും മറ്റുമൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കച്ചവടത്തിന്റെ ആകെ വസ്തുക്കളും കൂടി ഇതേമാതിരി വിറ്റിട്ട് നാളായിട്ട് അതും കൂടി നാണയമാക്കി വെച്ചിടത്തേക്ക് മാത്രമാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ മേൽ പറഞ്ഞതുപോലെ എല്ലാം കൂടി കണക്കാക്കിയിട്ട് 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ചുരുക്കത്തിൽ കച്ചവടത്തിന്റെ സക്കാത്ത് വളരെ പ്രധാനമുള്ള ഒരു സക്കാത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവിധത്തിലും ഖൈറും റാഹത്തും ബർക്കത്തും നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദുആയിൽ ചേർക്കണം സവിനയം.